എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടിയും കൊണ്ടുള്ള ഒരു അടിപൊളി ഗുലാബ് ജാമുൻ ആണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഗുലാബ് ജാമുന്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂട്ടത്തിലുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തണേ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഇവിടെ 1/2 സ്പൂണോളം നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അമൃതം പൊടിയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അമൃതം പൊടിയും കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അമൃതം പൊടി വറുത്ത് വറുക്കുമ്പത്തേനും അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ പൊടിയെ കടി പിടിച്ചിട്ട് അതിന്റെ കളറൊക്കെ ചേഞ്ചസ് വന്നിട്ട് ഒരു രുചി വ്യത്യാസം വരും. ഇപ്പൊ നമ്മുടെ പൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. റോസ്റ്റ് ആകുമ്പോഴത്തേനും നല്ലൊരു മണമാണ് നമ്മുടെ പൊടിക്കുള്ളത്. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അപ്പൊ തന്നെ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ പാനില് ഓഫ് ചെയ്തതിന് ശേഷവും നമ്മളൊന്ന് കുറച്ച് സമയം ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കുറവ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്, അപ്പക്കാരമാണേ. പിന്നെ ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിത് പാലൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പൊ റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചൂടാക്കിയിട്ടൊന്നുമില്ല. ആ പാലൊഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പൊ ആവശ്യത്തിനുള്ള പാല് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർക്കുന്നത്. അതുപോലെ തന്നെ അമൃതം പൊടിയുടെ വേറെയും കുറേ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ചാനലിലെ പ്ലേലിസ്റ്റിൽ കയറി നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ റെസിപ്പിയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ റെസിപ്പീസും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന്റെ പഞ്ചസാര ലായനി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ചെറിയതായിട്ടുള്ള ഒരു ഒട്ടുന്ന പരുവത്തിൽ ആവണം. അതുവരെയാണ് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കയും കൂടെ ഒന്ന് പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല. അപ്പൊ ഇത് കുറച്ച് സമയം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടുന്ന പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകും. അപ്പൊ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റനൂൽ പരുവത്തിലാകുമൊന്നും വേണ്ട. അപ്പത്തേനും നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളിത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വെക്കാവുന്നതാണ്. ഒത്തിരി വലിയ ഉരുളകളാക്കണ്ട, കാരണം നമ്മളിത് എണ്ണയിലിട്ട് വറുക്കുമ്പോഴത്തേനും നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് കുറച്ചൊന്ന് പൊങ്ങി വരും. അതുകൊണ്ട് ഒരു ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ഉണ്ട തയ്യാറാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും തയ്യാറാക്കാം. ഇതിലങ്ങനെ അമൃതം പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല. ഒന്നാമത് നമ്മൾ വറുത്തിട്ടാണ് ചേർത്തത്, പിന്നെ ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അമൃതം പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല. ഇപ്പം എല്ലാതും ഞാൻ ഉണ്ട ആക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അമൃതം പൊടി മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല. അമൃതം പൊടി ഇടുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഉണ്ടകളാക്കി ഇടുമ്പോഴത്തേനും അതെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തത്. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഗുലാബ് ജാമുനുള്ളത്. നമ്മൾ അങ്ങനെ അമൃതം പൊടിയുടെ രുചിയൊന്നും വരാത്ത കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പം ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം ഇത് ഒരുവിധം നല്ല കളറൊക്കെ മാറുമ്പോഴത്തേനും നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും പലതവണകളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതിനുശേഷം നമ്മളിത് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഷുഗർ സിറപ്പ് എപ്പോഴും ചൂടുള്ളതായിരിക്കണം, നല്ല ചൂടുണ്ടായിരിക്കണം. എന്നാലാണ് നമ്മുടെ പഞ്ചസാര ലായനിയെല്ലാം നന്നായിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസിൽ പിടിക്കുകയുള്ളൂ. അപ്പം ഇതൊരു 1 മണിക്കൂറോളം ഞാൻ ഇതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക.
അപ്പൊ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് എല്ലാ അതും പഞ്ചസാര ലായനിയെല്ലാം ഉള്ളിലോട്ട് കയറിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ തയ്യാറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.